ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ കൂടിക്കൂടി വരുന്നത് ഇനിയും എന്തൊക്കെയോ നേടാൻ ബാക്കിയുണ്ടെന്ന് അവനവന് തന്നെ തോന്നി തുടങ്ങുമ്പോഴാണ് അതുപോലെ തന്നെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ പൂർണ്ണത എന്തെന്ന് അനുഭവിച്ചറിയാനുള്ള വ്യഗ്രയിൽ നിന്നാണ് ആളുകൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്ന അഥവാ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധുത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സമ്പൂർണനായെന്ന് സ്വയം അനുമാനിക്കുന്നു അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അപാകതയുണ്ടെന്നും നിങ്ങൾ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണിത് ഈ ജീവിതം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു ജീവനെ കൂട്ടുപിടിച്ച് മുഴുവനായ ഈ ജീവിതം വീണ്ടും മുഴുവനാക്കാൻ ശ്രമിക്കുന്നു അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതാണ് കാരണമെന്നാലും ബന്ധങ്ങളുടെ സങ്കീർണമായ പ്രക്രിയ ഇവിടെ കുഴഞ്ഞു മറിഞ്ഞു കിടപ്പുണ്ട് എന്നതും ശരിയാണ് ഒരുപാട് പ്രതീക്ഷകൾ വീണ്ടും പ്രതീക്ഷകൾ വീണ്ടും പ്രതീക്ഷകൾ ഭൂരിഭാഗ മനുഷ്യരുടെയും അഭിലാഷങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അതൊരിക്കലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും സാധിച്ചു കൊടുക്കാൻ നിർവാഹമുള്ളതല്ലെന്ന് രണ്ടുപേർ തമ്മിലുള്ള അടുപ്പം പരിശോധിച്ചാൽ മനസ്സിലാകും തുടക്കത്തിൽ അവർക്ക് രണ്ടു പേർക്കും പൊതുവായ താല്പര്യങ്ങളായിരിക്കുമെന്ന് പക്ഷേ ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോ കാൽവെയ്പ്പിലും താല്പര്യങ്ങൾ മാറി മറിയുന്നത് കാണാനാകും കാലം കഴിയുമ്പോൾ ആളുകളുടെ പ്രതീക്ഷകൾ മാറുന്നതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഒരു സ്ഥിരത പ്രതീക്ഷിക്കാനാവുമായിരുന്നില്ല രണ്ടു പേരിൽ ഒരാൾ ചിലപ്പോൾ ഒരേ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതുകൊണ്ടാവാം പക്ഷെ മറ്റേയാൾ കാലത്തിനനുസരിച്ചും അവൻ്റെ അനുഭവങ്ങൾക്കനുസരിച്ചും തുടക്കത്തിലെ പ്രതീക്ഷയിൽ നിന്നും വെലിചലിച്ചിട്ടുണ്ടാവും ഇത് ആ ബന്ധത്തിൽ വലിയ സംഘർഷമുണ്ടാക്കും നാലു ചുവരുകൾക്കുള്ളിലാണ് ലോകത്ത് മറ്റേതു സ്ഥലത്തുണ്ടാവുന്ന സംഘടനങ്ങളെക്കാളും കൂടുതൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് അതൊരു ബോംബ് സ്ഫോടനത്തിൽ കലാശിക്കുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ ആരും കേൾക്കുന്നില്ല എന്നതേയുള്ളൂ ചിലപ്പോൾ അവർ രണ്ടുപേരും മൗനചികിത്സാ സമ്പ്രദായത്തിലായിരിക്കും ആളുകളുടെ പ്രതീക്ഷ മാറുന്നതിനനുസരിച്ച് അതേ അളവിൽ അവർ സ്വയം മാറുന്നില്ല എന്നതാണ് അതിന് കാരണം നമ്മളൊരു ബന്ധുത്വം ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് നിങ്ങൾക്കൊരു ബന്ധുവില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമെങ്കിലും ഇല്ലെങ്കിൽ ആ ചിന്ത കാരണം തന്നെ ജീവിതം വഴിമുട്ടി നിങ്ങൾ വിഷാദ രോഗത്തിലേക്ക് കൂപ്പുവത്തും അതുകൊണ്ട് തന്നെ സന്തോഷമാണ് മാനസിക ഉല്ലാസമാണ് മറ്റൊരാളുമായുള്ള ബന്ധത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി മറ്റൊരാളെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ നിങ്ങളകത്തും പുറത്തും സന്തോഷവാനാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഒരു ഉപാധിയായിരിക്കും നിങ്ങളുടെ ഓരോ ബന്ധങ്ങളും അല്ലാതെ സന്തോഷം പിഴിഞ്ഞെടുക്കാനാവില്ല നിങ്ങൾ ബന്ധുത്വം ആഗ്രഹിക്കുന്നത് മറ്റൊരാളിൽ നിന്നും സന്തോഷം തേടാനാണെങ്കിൽ അയാൾ നിങ്ങളുടെ ബന്ധം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും സന്തോഷം തേടാനുമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ബന്ധം വളരെ വേദനാജനകമായിരിക്കും തുടക്കത്തിൽ അത് വളരെ സ്വാഭാവികമായി തോന്നും കാരണം എന്തെങ്കിലുമൊക്കെ ആ ബന്ധത്തിലൂടെ പൂർത്തീകരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ സ്വാഭാവികമായും ആഹ്ലാദം തുളുമ്പുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബന്ധം തുടങ്ങി വയ്ക്കുന്നത് നിങ്ങളുടെ ആഹ്ലാദം പങ്കുവയ്ക്കാനാണെങ്കിൽ ആരും നിങ്ങളെ പറ്റി ഒരു പരാതിയും പറയില്ല കാരണം നിങ്ങൾ സന്തോഷം മാത്രമാണ് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതം ആനന്ദം നിറഞ്ഞതാണെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആഹ്ലാദം തേടുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം സ്വാഭാവികമായും വിസ്മയജനകമാകും ഒരു ദശലക്ഷം ബന്ധങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനാകും അപ്പോൾ മറ്റൊരാളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള മലക്കമ്മറച്ചിൽ വേണ്ടിവരില്ല കാരണം നിങ്ങൾ സന്തോഷം മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതിനാൽ അയാൾ നിങ്ങളോട് കൂടിയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും